നമസ്കാരം. ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് നടന്ന ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടിയിൽ ഇന്ത്യ തിളങ്ങുന്നു, പാകിസ്ഥാൻ തളരുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യ ഈ കോവിഡ് പ്രതിസന്ധിയെ നേരിട്ടതെങ്ങനെയെന്നും കോവിഡ് എന്ന പ്രതിസന്ധിക്ക് ശേഷം ഇന്ത്യ തിരിച്ച് കരകയറിയതെങ്ങനെയെന്നും അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ മാറിയതെങ്ങനെ എന്നുമുള്ള നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ആ ഉച്ചകോടിയിൽ പ്രസംഗിച്ചത്. അതായത് ഇന്ത്യ വാക്സിൻ നിർമ്മിക്കുന്നു, ഇന്ത്യ ജനകേന്ദ്രീകൃതമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലായി കോവിഡിന് ശേഷം, പ്രത്യേകിച്ചും ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങൾ, ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളിലെല്ലാം വലിയ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടു. പക്ഷേ ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമമില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ മറ്റു പല രാജ്യങ്ങൾക്കും സഹായം അനുവദിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിലും അടക്കം സഹായം അനുവദിക്കുന്നു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ പ്രളയമുണ്ടായ സമയത്ത് മാനുഷികമായ സഹായങ്ങൾ എത്തിക്കുന്നു. ശ്രീലങ്കയിൽ ഇന്ധനം നൽകുന്നു, ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു, അടിയന്തര വായ്പകൾ നൽകുന്നു. ഇങ്ങനെ ജനങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായങ്ങളും, മനുഷ്യത്വപരമായ സഹായങ്ങളെല്ലാം ഇന്ത്യ ചെയ്യുന്നു ഈ സമയത്ത്. അതേസമയം തന്നെ ഇന്ത്യ ആ പ്രതിസന്ധിയിൽ നിന്നും, കോവിഡ് മഹാമാരി ഉയർത്തിയ വെല്ലുവിളികളിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും സ്വയം വളരെ വേഗത്തിൽ കരകയറിയിരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ചൈനയും പാകിസ്ഥാനും ഇരിക്കുന്ന വേദിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. മറുഭാഗത്ത് പാകിസ്ഥാനാകട്ടെ വലിയ ദുരിതത്തിലാണ്. പ്രകൃതി ദുരന്തം അവരെ വേട്ടയാടുന്നു. ഏതാണ്ട് 1,50,000 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടാകുന്നു. ലക്ഷക്കണക്കിന് വീടുകൾ ഒലിച്ചു പോകുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിനായി പാകിസ്ഥാൻ കേഴുകയാണ്. പ്രത്യേകിച്ചും ഭീകര സംഘടനകൾക്ക് നൽകിയ പിന്തുണയുടെ പേരിൽ അവർക്ക് കുറേ വർഷങ്ങളായി അന്താരാഷ്ട്ര സഹായങ്ങളും അന്താരാഷ്ട്ര ഗ്രാൻറ്റുകളും ഒന്നും ലഭിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു. ഈ പ്രളയത്തിന് മുന്നേ തന്നെ പാകിസ്ഥാനിൽ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകുന്നു, ഇന്ധനവില വർദ്ധിക്കുന്നു. ഇങ്ങനെ ഒരു ഭക്ഷ്യക്ഷാമത്തിൻ്റെ വക്കോളമെത്തുന്നു, രാഷ്ട്രീയമായ അസ്ഥിരത ഉണ്ടാകുന്നു. ഇമ്രാൻഖാൻ എന്ന പ്രധാനമന്ത്രിയെ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി ചവിട്ടിപ്പുറത്താക്കി, അവരൊരു ബദൽ മന്ത്രിസഭയുണ്ടാക്കിയെങ്കിലും രാജ്യത്തെ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ അവർക്കായിരുന്നില്ല. പ്രതിരോധ രംഗത്ത് വലിയ തിരിച്ചടികൾ നേരിട്ടു. അപ്പോഴാണ് ഈ പ്രകൃതിയുടെ വലിയ പ്രളയം, പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയം പാകിസ്ഥാനെ വിഴുങ്ങുന്നത്. അതിനുശേഷം അന്താരാഷ്ട്ര സഹായത്തിന് വേണ്ടി കേഴുകയായിരുന്നു പാകിസ്ഥാൻ. കഴിഞ്ഞ ഷാങ്ഹായ് കോഓപ്പറേഷൻ്റെ ഉച്ചകോടിയിലും പാകിസ്ഥാൻ ഇതാണ് ചെയ്തത്. എല്ലാ രാജ്യങ്ങളോടും പാകിസ്ഥാൻ സഹായം അഭ്യർത്ഥിക്കുകയാണ്. പാകിസ്ഥാനേക്കാൾ ചെറിയ രാജ്യങ്ങൾ പോലും പാകിസ്ഥാനെ കളിയാക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു സാഹചര്യങ്ങൾ. ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി കാണുമെന്ന രീതിയിലുള്ള വാർത്തകൾ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ പരക്കുന്നു. പക്ഷേ അത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രം വളരെ ശക്തമായ ഭാഷയിൽ തന്നെ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ എന്തായാലും പാകിസ്ഥാന് ഷാങ്ഹായ് കോഓപ്പറേഷൻ്റെ ഉച്ചകോടിയിൽ പരമാവധി സഹായങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മാത്രമാണുണ്ടായിരുന്നത്. ഇന്ത്യക്കാകട്ടെ ഭക്ഷ്യധാന്യക്ഷാമങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കണക്റ്റിവിറ്റി രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകണം, ഇന്ത്യയോടൊപ്പം മേഖലയിലെ മറ്റു രാജ്യങ്ങളും വളരണം എന്ന രീതിയിലുള്ള സന്ദേശമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ പാകിസ്ഥാൻ ആകെ തളർന്ന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു രീതിയിലായിരുന്നു. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ മാർച്ച് മാസം 22-23 തീയതികളിൽ ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര ഉച്ചകോടി പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുകയുണ്ടായി. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന രാജ്യങ്ങൾ, ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയും ചൈനയും പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടിയായിരുന്നു ഇസ്ലാമാബാദിൽ വെച്ച് നടന്നത്. ഇന്ത്യ ഇല്ലാത്ത, ഇന്ത്യ അംഗരാജ്യമല്ലാത്ത ഈ ഒരു റീജിയണൽ മീറ്റിങ്ങിൽ പാകിസ്ഥാൻ ഉന്നയിച്ച വിഷയങ്ങൾ നമുക്കൊന്ന് കാണണം. അന്ന് അഹങ്കാരത്തിൻ്റെ ഉച്ചസ്ഥായിയിലായിരുന്നു പാകിസ്ഥാൻ. ഇമ്രാൻഖാൻ ഭരണകൂടം, ഇന്ത്യക്കെതിരെ വലിയ വിവാദങ്ങളാണ് അന്ന് പാകിസ്ഥാൻ ഈ ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ അഴിച്ചുവിട്ടത്. ഇന്ത്യയിൽ പ്രവാചക നിന്ദ നടക്കുന്നു, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നു, കശ്മീരിനെ ഇന്ത്യ പിടിച്ചടക്കി വച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം, മിഡിൽ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം, ഇന്ത്യയിൽ നിന്ന് ഉള്ള ഇറക്കുമതി ഇല്ലാതാക്കണം, അങ്ങനെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കണം എന്ന ഒരു പ്രചരണമാണ് ആ ഉച്ചകോടിയിൽ പാകിസ്ഥാൻ നടത്തിയത്. പക്ഷേ ഇന്ന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്തിയ പാകിസ്ഥാൻ്റെ ഇന്നത്തെ അവസ്ഥ അതേപോലൊരു മറ്റൊരു ലോക ഫോറത്തിൽ വെച്ച്
പാകിസ്ഥാൻ എല്ലാ രാജ്യങ്ങളോടും സഹായത്തിനായി കെഞ്ചുകയാണ്. ഇതാണ് സത്യത്തിൽ ഇന്ത്യയോട്, ഒരു ധാർമ്മിക രാഷ്ട്രത്തോട് ചില രാഷ്ട്രങ്ങൾ പുലർത്തുന്ന ധാർഷ്ട്യത്തിനുള്ള മറുപടി. ഒരു പക്ഷേ വിധി കാത്തുവച്ച മറുപടിയായിരിക്കാം പാകിസ്ഥാൻ. ഇന്ന് ആകെ തകർന്ന തരിപ്പണമായിരിക്കുന്നു. പഴയപോലെ ചൈനയുടെ ചങ്ങാത്തം വെട്ടിമുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിർത്തലാക്കിക്കൊണ്ട് അമേരിക്കയുമായി ചങ്ങാത്തം കൂടാൻ പോകുന്നു. ഇന്ത്യ ആക്രമിച്ചാലോ എന്നൊരു ഭയം കാരണം F-16 വിമാനങ്ങളുടെ സ്പെയർ പാർട്സുകളടക്കം വാങ്ങാനുള്ള ധാരണയിലെത്തുന്നു. അമേരിക്ക പറയുന്ന തീവ്രവാദികളെ പിടിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ അത്യന്തം ദാരുണമായ ഒരവസ്ഥയിലേക്കും നിലപാടിലേക്കുമാണ് പാകിസ്ഥാൻ ഇന്ന് മാറിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.